അങ്ങനെ നമ്മൾ OSM-ലേക്ക് കയറുന്നതിനുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ OSM-ൽ ചേർക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വിവരങ്ങൾ നൽകാൻ പ്രധാനമായും മൂന്ന് ടൂളുകളാണുള്ളത്: പോയിന്റ്, ലൈൻ, ഏരിയ. OSM-ൽ വരയ്ക്കുമ്പോൾ ചില കെട്ടിടങ്ങൾ വ്യക്തമായി കാണാൻ കഴിയാതെ വരും. അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ മാർക്ക് ചെയ്യാനോ ലൊക്കേഷന്റെ പേര് കൊടുക്കാനോ ഒക്കെ പോയിന്റ് ടൂൾ ഉപയോഗിക്കാം. ലൈൻ ടൂൾ ഉപയോഗിച്ചാണ് റോഡുകൾ, റെയിൽപാതകൾ, നടപ്പാതകൾ, പുഴകൾ എന്നിവ അടയാളപ്പെടുത്തുന്നത്. കെട്ടിടങ്ങൾ, ജലാശയങ്ങൾ, കളിസ്ഥലങ്ങൾ, കൃഷിസ്ഥലങ്ങൾ എന്നിവയൊക്കെ അടയാളപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഏരിയ ടൂൾ ഉപയോഗിക്കാം. നമ്മൾ പഠിച്ച സ്കൂൾ, കോളേജ് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് എന്നിവയൊക്കെ നമുക്ക് OSM-ൽ വരച്ചാലോ? ഓൾറെഡി നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ അക്കൗണ്ട് ഉപയോഗിച്ച് openstreetmap.org എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യാം. നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ആദ്യ പടി. ഇതിനായി ഇടതുവശത്തുള്ള സെർച്ച് ബോക്സിൽ പ്രദേശത്തിന്റെ പേര് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്ത പേരുമായി ബന്ധപ്പെട്ട ഒന്നിലധികം സ്ഥലങ്ങൾ ഇതുപോലെ ലിസ്റ്റ് ചെയ്യുന്നതായി കാണാം. അതിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരെണ്ണം സെലക്ട് ചെയ്താൽ ആ ലൊക്കേഷനിലേക്ക് പോകുന്നതായി കാണാം. സ്ക്രീനിൽ കാണുന്ന മാപ്പ് ക്ലിക്ക് ആൻഡ് ഡ്രാഗിലൂടെ വിവിധ ദിശകളിലേക്ക് മാറ്റുന്നതിനും സ്ക്രോൾ വീൽ ഉപയോഗിച്ച് സൂം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. സ്ക്രോൾ വീലിന് പകരം പ്ലസ്, മൈനസ് എന്നീ ബട്ടണുകളും ഉപയോഗിക്കാം. തുടർന്ന് മാപ്പിലേക്ക് വിവരങ്ങൾ ചേർക്കുന്നതിന് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു പ്രത്യേക സൂം ലെവൽ എത്തിയാൽ മാത്രമേ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ വോക്ക് ത്രൂ, എഡിറ്റ് നൌ ഓപ്ഷൻസ് കാണാം. ഇതിൽ എഡിറ്റ് നൌ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യം കാണാൻ കഴിയും. എഡിറ്റ് ബട്ടൺ പച്ച നിറത്തിലേക്കും മാറിക്കഴിയും. നിങ്ങളുടെ നാട്ടിലെ കെട്ടിടങ്ങളും വഴികളും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ലേ? ബ്രൗസറിൽ URL-ൽ മാപ്പ് = കഴിഞ്ഞു കാണുന്ന സംഖ്യ ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾ കാണുന്ന മാപ്പിന്റെ സൂം ലെവൽ. ഇത് 17-നോ അതിനു മുകളിലോ ആക്കി വേണം മാപ്പ് എഡിറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കറിയാവുന്ന ഒരു കെട്ടിടം സാറ്റലൈറ്റ് ദൃശ്യത്തിൽ കണ്ടെത്താം. കെട്ടിടം ആരെങ്കിലും ഇപ്പോൾ തന്നെ അടയാളപ്പെടുത്തിയതാണെങ്കിൽ ചുവപ്പ് നിറത്തിൽ ആ ഭാഗം ഹൈലൈറ്റ് ആകുന്നതായി കാണാം. നോക്കൂ, ഇവിടെ ഈ കെട്ടിടം ആരോ വരച്ചിട്ടുണ്ട്. എന്നാൽ ഈ കെട്ടിടം നോക്കൂ, ഇത് മാപ്പ് ചെയ്തിട്ടില്ല. മാപ്പ് ചെയ്യുന്നതിന് മുൻപ് മാപ്പ് ചെയ്യുന്ന ഭാഗം സ്ക്രീനിൽ പൂർണ്ണമായും കാണാൻ കഴിയുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഇനി ഈ കെട്ടിടം അടയാളപ്പെടുത്തുന്നതിന് ഏരിയ ടൂൾ തിരഞ്ഞെടുക്കാം. മുകളിലെ ഏരിയ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നീല നിറത്തിലേക്ക് മാറും. ഇനി കെട്ടിടത്തിന്റെ ഓരോ മൂലയിലും ഒരേ ദിശയിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു കെട്ടിടം വരച്ച് പൂർത്തിയാക്കുന്നതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ എന്റർ അല്ലെങ്കിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്യുകയോ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ വരച്ച ഭാഗം തന്നെയാണോ ചുവപ്പ് നിറത്തിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് എന്ന് നോക്കി ഉറപ്പുവരുത്തുക. പലപ്പോഴും ചെയ്യുമ്പോൾ ഇതുപോലൊരു നോഡ് മാത്രം സെലക്ട് ആയിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ആ നോഡിന് സമീപത്തുള്ള നേർരേഖയിൽ ക്ലിക്ക് ചെയ്ത് നാം വരച്ച ബിൽഡിംഗിനെ ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. നാം വരച്ച കെട്ടിടം ഒരു കടയോ ഒരു സർക്കാർ ഓഫീസോ മറ്റോ ആണെങ്കിൽ നമുക്കത് സർക്കാർ ഓഫീസോ കടയോ ആയി തന്നെ അടയാളപ്പെടുത്താവുന്നതാണ്. ഇതിനായി കുറെ വിഭാഗങ്ങൾ OSM-ൽ ലഭ്യമാണ്. നാം കരുതുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകണമെന്നുമില്ല. ഇനി ഗവൺമെന്റ് ഓഫീസ് എന്നൊരു വിഭാഗം OSM-ൽ ഉണ്ടോ എന്നറിയാൻ നമുക്കിവിടെ സെർച്ച് ചെയ്യാം. നോക്കൂ, ഗവൺമെന്റ് ഓഫീസ് എന്നത് OSM-ൽ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചേർക്കാവുന്നതാണ്. ഈ കെട്ടിടത്തെക്കുറിച്ച് എനിക്കറിയില്ല എന്നതിനാൽ ഞാൻ അതിനെ ബിൽഡിംഗ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. കെട്ടിടത്തിന്റെ പേര് നൽകുന്നതിന് ഇവിടെ ഒരു സംവിധാനമുണ്ട്. അറിയാമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. കെട്ടിടത്തിന്റെ പേര് നിങ്ങൾക്ക് മലയാളത്തിലും കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പ് ചെയ്യാനുള്ള സംവിധാനം ലഭ്യമാണല്ലോ അല്ലേ? നമുക്കറിയാവുന്ന വിവരങ്ങൾ നൽകിയ ശേഷം ഈ വിവരങ്ങൾ OSM-ലേക്ക് ആഡ് ചെയ്യുന്നതിനായി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ നമ്മൾ എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകി അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആഡ് ചെയ്ത വിവരങ്ങൾ മറ്റാരെങ്കിലും പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ റിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇതേ മാർഗത്തിലൂടെ തന്നെ നിങ്ങൾക്ക് കുളങ്ങളും വയലുകളും കളിസ്ഥലങ്ങളും എല്ലാം മാപ്പ് ചെയ്യാവുന്നതാണ്.